ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ അടുത്ത ആഴ്ചയിലെ ഒരു കിടുകിടരും വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇനി അടുത്ത ആഴ്ചയിൽ എന്തായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത്? അതെ, നമ്മൾ ആഗ്രഹിച്ചതുപോലെ തന്നെ നല്ലൊരു ശുഭമുഹൂർത്തത്തിലേക്കാണ് ഈ കഥ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതെന്താണെന്നൊന്ന് കേട്ട് നോക്കിയാലോ അല്ലേ? അങ്ങനെ വേദിക ശീതളെ കൊടുക്കാൻ വേണ്ടി, സുമിത്രയെ കരയിപ്പിക്കാൻ വേണ്ടി, അതുകൊണ്ട് തന്നെ വേദിക നേരെ കൺട്രോൾ റൂമിലേക്ക് വിളിച്ച് കാര്യങ്ങളെല്ലാം പറയുകയാണ്. ഇതിപ്പോൾ സച്ചിൻ മയക്കമരുന്നിൻ്റെ അടിമയാണെന്നും സച്ചിന് കൂട്ടായിട്ട് ശീതളാണ് നിൽക്കുന്നതെന്നും ഇങ്ങനെ പറഞ്ഞതിന് ശേഷം അവിടെ ഫോൺ വയ്ക്കുകയാണ്. ആ സംഭവം നമ്മൾ സി എ സാർ അറിയണം. അപ്പോൾ സി എ സാർ ഇതിനെ വിശദീകരിച്ച് അന്വേഷിച്ച് കണ്ടെത്തണമല്ലോ. കാരണം സുമിത്രയുടെ കുടുംബത്തിനാണ് ഇങ്ങനൊരു കാര്യം പറഞ്ഞ് വിളിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണെന്നറിയാതെ സി എ സാറിന് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഈ കാര്യം രോഹിത്തിനോടും പറയുകയാണ്. അങ്ങനെ രോഹിത്തിനോടും പറഞ്ഞതിന് ശേഷം നേരെ സി എ സാർ കൂടുതൽ അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതൊന്നും അറിയാതെ നമ്മുടെ സുമിത്രയാണെങ്കിൽ ഓണത്തിനുള്ള പൂക്കളവും അത്തത്തിനുള്ള പൂക്കളവും ഒക്കെ ഇട്ട് വളരെ ഭംഗിയായിട്ട് തന്നെ കുടുംബത്തിൽ എത്രമാത്രം സന്തോഷം ഉണ്ടാവണോ അത്രയും മാത്രം വളരെയേറെ കഠിനപ്രയത്നം ചെയ്യുകയാണ് നമ്മുടെ സുമിത്ര. അങ്ങനെ അത്തക്കളപ്പൂക്കൾ ഇടാൻ നേരത്തും നമ്മുടെ ശീതളനാണെങ്കിൽ ഭയങ്കരേറെ സന്തോഷമാണ്. ആ സന്തോഷം കണ്ട് സിദ്ധാർത്ഥിനും സന്തോഷം തോന്നി. അപ്പോൾ ഇവരുടെ ആ പൂക്കളം ഇടലൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വേദിയാണെങ്കിൽ, ദൈവമേ, ഇവർ ഓണം ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പുകളിലാണല്ലോ. നമുക്ക് കാണാം, കണ്ട് തന്നെ അറിയാം. ഇനി ഒരു രക്ഷയുണ്ടാനായിട്ട് പോകുന്നില്ല. സുമിത്രേ, നിൻ്റെ ഈ ആഘോഷം കരച്ചിലാക്കി മാറ്റുന്ന കാര്യം ഞാൻ ഏറ്റു എന്നൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ വളരെ ക്രൂരമായിട്ട് തന്നെ ചിന്തിക്കുകയാണ്. പക്ഷേ ഈ കാഴ്ചകളെല്ലാം സിദ്ധാർത്ഥ് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സിദ്ധാർത്ഥിന് വളരെയേറെ സ്നേഹവും തോന്നുകയാണ്. അപ്പോൾ വേദിക പെട്ടെന്ന് നിങ്ങളെന്തിനാ അങ്ങോട്ട് നോക്കി സന്തോഷിക്കുന്നത്, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ എന്ന് ചോദിക്കുകയാണ്. അല്ല, നിൻ്റെ മനസ്സിൽ സന്തോഷമൊന്നുമില്ലല്ലോ, കണ്ടില്ലേ എൻ്റെ മോളുടെ സന്തോഷം, അവളുടെ മനസ്സ് മാറിയിട്ടുണ്ട്. നമുക്ക് കണ്ടറിയാം. ഏതായാലും തിരുവോണം വരെ ഈ സന്തോഷം ഉണ്ടാകുമോ ഇല്ലേന്ന് നമുക്ക് കണ്ടറിയാം സിദ്ധു. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? എൻ്റെ കുടുംബത്തിനെതിരെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി നീ തീരുമാനിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ഞാൻ എന്തിനാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്? എല്ലാം നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവുന്നു പറഞ്ഞുകൊണ്ട് വേദി കടന്നു പോവുകയാണ്. അപ്പോൾ വേദിയുടെ ആ വാക്കുകളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സിദ്ധാർത്ഥിന് ആകെ ടെൻഷൻ. ഇനി ഇവൾ എന്ത് പണിയാണാവോ ഒപ്പിച്ച് വെച്ചിരിക്കുന്നത് എന്ന് ചിന്തിച്ചാണ് നമ്മുടെ സിദ്ധാർത്ഥ് നിൽക്കുന്നത്. അങ്ങനെയിരിക്കെ ഓരോ ദിവസങ്ങൾ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴും ഓരോ ദിവസങ്ങൾ പൂക്കളം ഇടുകയാണ്. പക്ഷേ നമ്മുടെ ശീതളനാണെങ്കിൽ മനസ്സിൽ ആകെ ടെൻഷൻ ഇങ്ങനെ കൂടി കൂടി വരികയാണ്. ഇനി എന്ത് ചെയ്യും? ഞാൻ എന്നെങ്ങനെ സച്ചിനെ കാണും? എങ്ങനെയെങ്കിലും എനിക്ക് സച്ചിനെ കണ്ടേ മതിയാവുള്ളു. അവനില്ലാതെ എനിക്ക് ജീവിക്കാനായിട്ട് സാധിക്കില്ല എന്നൊരു കാര്യവും ഈ ശീതൾ ഇങ്ങനെ മനസ്സിൽ കണക്ക് കൂട്ടുകയാണ്. അപ്പോൾ സച്ചിനാണെങ്കിൽ ആകെ സങ്കടം. ദൈവമേ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, തെറ്റ് ചെയ്യാത്ത എന്നെ എന്തിനാണ് ഇവരിങ്ങനെ ശിക്ഷിക്കുന്നത് എന്ന് ചിന്തിച്ചാണ് ഇങ്ങനെ നിൽക്കുന്നത്. അങ്ങനെ ഇരിക്കെ ഈ സി എ സാറ് കേസ് അന്വേഷണങ്ങളെല്ലാം മുറുകി കൂട്ടുകയാണ്. അങ്ങനെ ഈ കോളേജിലേക്കും പോവുകയാണ്. കോളേജിൽ വെച്ച് പോയി ഈ സച്ചിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളെല്ലാം അന്വേഷിച്ച് അറിയുകയാണ് സി എ സാർ. അപ്പോൾ അവിടെ വെച്ച് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സച്ചിനെക്കുറിച്ച് നല്ല നല്ല അഭിപ്രായങ്ങൾ മാത്രമാണ് കോളേജിലുള്ള ഓരോരുത്തരും പറയുന്നത്. സാറും ടീച്ചറും ഒക്കെ ആണെങ്കിൽ നല്ലതായിട്ട് പഠിക്കുന്ന കുട്ടിയും ഭാവിയിൽ നല്ലൊരു ഇതുണ്ടാവുമെന്നൊക്കെ പറഞ്ഞ് സച്ചിനെക്കുറിച്ച് ഭയങ്കര പുകഴ്ത്തി പറയുകയാണ്. ഇതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോഴേക്കും സി എ സാറിനാണെങ്കിൽ ഭയങ്കരേറെ ഡൗട്ടും ഇനി എന്ത് ചെയ്യും എന്നുള്ളൊരു ഇതിലാണെങ്കിൽ നിൽക്കുന്നത്. എവിടെ പോയി അന്വേഷിക്കും? അങ്ങനെ സി എ സാർ ഇതെങ്ങനെയും കണ്ടെത്തണമല്ലോ എന്നൊക്കെ വിചാരിച്ച് സി എ സാർ വീണ്ടും വേറെ അന്വേഷണങ്ങളെല്ലാം നടത്തുകയാണ്. അപ്പോൾ മയക്കമരുന്നിൻ്റെ ഗ്യാങ്ങുള്ള ഒരു കൂട്ടത്തെ തന്നെ നമ്മുടെ സി എ സാർ കണ്ടെത്തുകയാണ്. അപ്പോൾ സി എ സാർ ഈ കാര്യത്തെക്കുറിച്ചെല്ലാം ചോദിക്കുകയാണ്. നിങ്ങൾക്ക് സച്ചിനുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഉണ്ട് സാർ. സച്ചിനാണ് ഈ മയക്കമരുന്ന് ഗ്യാങ്ങിൻ്റെ ഏറ്റവും വലിയ പ്രധാന കണ്ണി എന്നിങ്ങനെ പറയുകയാണ്. ഇതും കൂടി കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സി എ സാറിന് ആകെ ടെൻഷൻ. അപ്പോൾ അവനും ഇതിൽ പങ്കുണ്ടല്ലേ? അതെ, പങ്കുണ്ട്. പക്ഷേ അവനെക്കുറിച്ച് അങ്ങനെയൊന്നും അല്ലല്ലോ കേട്ടത് സാർ. അതെല്ലാം അവൻ്റെ വെറും മടവാണ് സാർ. അവനൊരു പെണ്ണിനെ സ്നേഹിച്ച് തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും അവൻ അവളുടെ മുന്നിലും കിടന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. പെണ്ണിനെ സ്നേഹിച്ചോ? ഏത് പെണ്ണ്? ആ കോളേജിൽ പഠിക്കുന്ന ഒരു പെണ്ണ് തന്നെയാണ്. ഏതോ ശീതളെന്നോ എന്തൊക്കെയോ പറയുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഈ ശീതളിൻ്റെ ആങ്ങളെയോ അല്ലെങ്കിൽ അങ്കിളോ ആരൊക്കെയോ വന്ന് അവനോട് തല്ലുകൂടുന്നത് ഞങ്ങൾ കണ്ടതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇവർ സച്ചിനെയും ഒറ്റിക്കൊടുക്കുകയാണ്. ഇതും കൂടി കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സി എ സാറിന് ഏകദേശം കാര്യങ്ങളെല്ലാം മനസ്സിലാകുകയാണ്. അപ്പോൾ ഈ അജ്ഞാത കോള് വന്നതിൽ പറഞ്ഞത് മുഴുവൻ സത്യം തന്നെയാണ്. ഈ സച്ചിൻ മയക്കമരുന്ന് ഗ്യാങ്ങിൻ്റെ കണ്ണിയാണല്ലേ
എന്നൊക്കെ സി എ സാറ് മനസ്സിലിങ്ങനെ കരുതുകയാണ്. അപ്പം രണ്ടും കൽപ്പിച്ച് നേരെ സി എ സാറ് സച്ചിനെ പിടിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ സച്ചിൻ്റെ വീട്ടിലേക്ക് ഇങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും സച്ചിൻ, അപ്പോൾ സച്ചിനെ നിങ്ങളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ സി എ സാറ് വളരെ ഗൗരവത്തോടു കൂടി തന്നെ പറയുകയാണ്. സാർ എന്തിനു സാർ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല സാർ. നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നോ? പിന്നെ ആരാടാ മയക്കുമരുന്ന് വിൽക്കുന്നത്? നീ ആർക്കൊക്കെയാണ് മയക്കുമരുന്ന് കൊണ്ട് കൊടുക്കുന്നത് എന്നും ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സച്ചിനാണെങ്കിൽ ആകെ ടെൻഷൻ ഇങ്ങനെ കൂടി കൂടി വരികയാണ്. സാർ അത് പിന്നെ സാർ ഞാനൊരു തെറ്റ്, വീണ്ടും വീണ്ടും അത് തന്നെ ആവർത്തിക്കുകയാണ്. അങ്ങനെ സച്ചിൻ്റെ ഗ്യാങ്ങിനെ വരെ പിടിച്ചുകൊണ്ട് വന്ന് സി എസ് ആർ മുന്നിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇതും കൂടി കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സച്ചിനെ പിന്നെ പിടിച്ച് നിൽക്കാനായിട്ട് സാധിച്ചില്ല. അങ്ങനെ എവിടെ നിൻ്റെ കാമുകി എന്ന് പറഞ്ഞ അവൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കാര്യങ്ങളെല്ലാം പറയുകയാണ്. അപ്പോൾ ഇതും കൂടി കിട്ടിയ സാർ, അവിടെ ഒരു തെറ്റും ചെയ്തിട്ടില്ല സാർ, അവിടെ ഇതിലൊരു യാതൊരു പങ്കുമില്ല സാർ, അതൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ സച്ചിൻ്റെ കൂടെ നമ്മുടെ ശീതളയെയും എങ്ങനെയൊക്കെയോ പിടികൂടുകയാണ്. പിടികൂടി നേരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് നിർത്തുകയാണ് നമ്മുടെ ശീതളയെയും സച്ചിനെയും. പിന്നീട് സി എസ് ആറ് രോഹിതിനെ വിളിക്കുകയാണ്. അപ്പോൾ രോഹിതിനെ വിളിച്ച് കഴിഞ്ഞപ്പോഴേക്കും എന്താ സാർ എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ്. അതെ, സംശയിച്ചതൊക്കെ ശരി തന്നെയാണ്. ഈ സച്ചിനെ ഞങ്ങൾ പിടികൂടിയിട്ടുണ്ട്. സച്ചിൻ മയക്കുമരുന്നിൻ്റെ കണ്ണി തന്നെയാണ്. പക്ഷേ സച്ചിനൊപ്പം ശീതളയെയും പിടികൂടിയിട്ടുണ്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രോഹിത്, അത് പിന്നെ സാർ ആ കുട്ടി ഒരു തെറ്റും ചെയ്തിട്ടില്ല സാർ. ആ കുട്ടിയെ ഇങ്ങനെ പോലീസ് സ്റ്റേഷനിലൊക്കെ കൊണ്ടുവന്നത് അത് വളരെ മോശമായിപ്പോയി. ശീതള പിടിച്ചത് ഞാനല്ല. കാരണം ശീതള എന്താണ് ഏതാണെന്നും സുമിത്രയുടെ മകളാണെന്നും എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. ആ കുട്ടി അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ലെന്നും അറിയാം. പക്ഷേ ഇത് യഥാർത്ഥത്തിൽ എന്താണ് സംഭവം, ആരാണ് യഥാർത്ഥ കുറ്റവാളി എന്നൊന്നും ഞങ്ങൾക്ക് അന്വേഷിച്ച് കണ്ടെത്താതെ ഉറപ്പായിട്ടും രണ്ടുപേരെയും പുറത്തു വിടാനായിട്ട് പറ്റില്ല രോഹിത്. രോഹിത് ഇതിന് വേണ്ട കാര്യങ്ങളെല്ലാം തീരുമാനിക്കണം. പിന്നെ സുമിത്രയെ വിളിച്ച് കാര്യങ്ങളെല്ലാം സംസാരിക്കണമെന്നും പറയുകയാണ്. അപ്പോൾ ഈ വനിതാ പോലീസാണ് ഇങ്ങനെയെല്ലാം കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. കാരണം വനിതാ പോലീസ് ഒരു മൂശാട്ട് തന്നെയാണെന്ന് ശരിക്ക് കണ്ടാൽ തന്നെ അറിയാം. അങ്ങനെ രോഹിത്താണെങ്കിൽ ശരി സാർ, ഞാൻ എങ്ങനെയെങ്കിലും അറിയിക്കാം. അപ്പോൾ ശീതളിന് ഈ പോലീസ് സ്റ്റേഷനിലൊക്കെ നിന്ന് കഴിഞ്ഞപ്പോഴേക്കും ശീതളാണെങ്കിൽ ആകെ കരഞ്ഞാൽ മാട്ടി നിൽക്കുകയാണ്. അങ്ങനെ ശീതള് സച്ചിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ദൈവം, അപ്പോൾ ഇങ്ങനെയാണോ, അപ്പോൾ രോഹിതങ്ങളും വിവേകങ്ങളും പറഞ്ഞ മുഴുവൻ സത്യം തന്നെയാണോ? അപ്പോൾ സി എ സാറ് നേരെ ശീതളോട് ചോദിക്കുകയാണ്, നീ എന്തിനാണ് മോളെ, നിൻ്റെ അമ്മ ഇത്രയും നല്ല നന്മകളെല്ലാം ചെയ്യുന്ന ഒരു സ്ത്രീയാണ്, എന്നിട്ടും ആ അമ്മയെ വേദനിപ്പിച്ചുകൊണ്ട് ഇവനെ പോലുള്ള ഒരുത്തനെ നിനക്ക് എങ്ങനെ പ്രണയിക്കാനും സ്നേഹിക്കാനും ഒക്കെ തോന്നി? ഇവൻ മയക്കുമരുന്ന ഗാങ്ങിൻ്റെ കണ്ണിയാണെന്ന് എല്ലാവരും നിന്നോട് പറഞ്ഞു, എന്നിട്ട് പോലും നീ എന്തിനാണ് ഇവൻ്റെ പിന്നാലെ പോയതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സി എ സാറിൻ്റെ ഈ വാക്കുകളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശീതള ഇരുന്ന് ഇങ്ങനെ പൊട്ടിക്കരയാണ്. ദൈവമേ, അമ്മ പറഞ്ഞതനുസരിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ എനിക്ക് ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് സച്ചിനാണെങ്കിൽ ശീതള നോക്കുന്നുണ്ട്. ഇനി ശീതള എങ്ങനെ സത്യങ്ങൾ പറഞ്ഞ് വിശ്വസിപ്പിക്കും എന്ന രീതിയിലാണ് സച്ചിൻ ശീതള ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും രോഹിത് സുമിത്രയെ വിളിക്കുകയാണ്. എന്താ രോഹിത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, എന്തെങ്കിലും വിശേഷം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, അത് പിന്നെ സുമിത്ര, ഞാനൊരു പ്രത്യേക കാര്യം പറയാൻ വേണ്ടി തന്നെയാണ് വിളിച്ചത്. പ്രത്യേക കാര്യമോ? എന്ത് പ്രത്യേക കാര്യം? അത് ഞാൻ പറയുമ്പോൾ സുമിത്ര ടെൻഷൻ ആവരുത്. സച്ചിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഓ, അവനെ പോലീസ് അറസ്റ്റ് ചെയ്തോ? എനിക്കറിയായിരുന്നു അവനെ പോലീസ് അറസ്റ്റ് ചെയ്യുമെന്ന്. കാരണം ഈ കള്ളത്തരം എത്ര നാൾ മൂടി വെക്കും രോഹിത്തെ. പക്ഷേ ഒരു കുഴപ്പമുണ്ട് സുമിത്രെ, സച്ചിനോടൊപ്പം നമ്മുടെ ശീതളയും പിടികൂടി. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സുമിത്ര ചങ്കത്തിങ്ങനെ കൈ വെച്ചുകൊണ്ട് നിൽക്കുകയാണ്. അതെങ്ങനെ, ശീതള എങ്ങനെയാണ് സച്ചിൻ്റെ കൂടെ പിടികൂടിയത് എങ്ങനെ ചോദിക്കുകയാണ്. അവളോട് ഞാൻ പുറത്തു പോകരുത്, അവനെ കാണരുത് എന്നൊക്കെ പറഞ്ഞല്ലേ. അതൊന്നും പറഞ്ഞിട്ട് ഇനി കാര്യമില്ല. നമ്മളറിയാതെ അവ രണ്ടുപേരും കണ്ടിട്ടുമുണ്ട്. അതുകൊണ്ട് ഇനി ഈ കാര്യത്തെക്കുറിച്ച് കൂടുതൽ സംസാരിക്കേണ്ട ആവശ്യമില്ല എന്നും പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സുമിത്രയാണെങ്കിൽ എത്രയും പെട്ടെന്ന്, കുടുംബത്ത് നല്ലൊരു വിശേഷം തന്നെ നടക്കാൻ പോവുകയല്ലേ, അതുകൊണ്ട് തന്നെ ഇനി കൂടുതൽ പ്രശ്നത്തിന് നമ്മൾ വഴി ഒരുക്കരുത്, എത്രയും പെട്ടെന്ന് എൻ്റെ മകളെ എനിക്ക് കാണണം രോഹിതെ എന്നും പറയുകയാണ്. സുമിത്ര എത്രയും പെട്ടെന്ന് വാ, നമുക്ക് സ്റ്റേഷനിലേക്ക് പോകാം, എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് നമുക്ക് കണ്ടെത്തണം സുമിത്രേ. അങ്ങനെ സുമിത്ര നേരെ സ്റ്റേഷനിലേക്ക് അങ്ങോട്ട് ചെല്ലുകയാണ്, കൂടെ രോഹിത്തും ഉണ്ട്. അങ്ങനെ സ്റ്റേഷനിൽ ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോഴേക്കും സുമിത്രയാണെങ്കിൽ ചങ്ക് പടഞ്ഞൊരവസ്ഥ നിൽക്കുകയാണ്. അവർ രണ്ടുപേരും നേരെ സ്റ്റേഷനിലേക്ക് കയറി കഴിഞ്ഞപ്പോഴേക്കും ശീതളിങ്ങനെ കരഞ്ഞ മട്ടിൽ കലങ്ങിയ കണ്ണോടെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴേക്കും
സുമിത്രയ്ക്ക് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സഹിക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ അവിടുത്തെ വനിതാ പോലീസ് ആണെങ്കിൽ മകളെങ്ങനെയാണോ വളർത്തുന്നത് അങ്ങനെയാണോ വളർത്തുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സുമിത്രയുടെ ഒരുപാട് തർക്കശല്യം കയറുകയാണ്. അപ്പോൾ മേഡത്തിന് നല്ല തക്ക മറുപടി കൊടുക്കുകയാണ് സുമിത്ര. ഞാൻ എൻ്റെ മകളെ നല്ലതായിട്ട് തന്നെയാണ് വളർത്തിയിരിക്കുന്നത്, അതുകൊണ്ടാണോ മയക്കുമരുന്ന് കേസിൽ നിങ്ങളുടെ മോളെ പിടിച്ച് അകത്തിട്ടിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. ഇവിടെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്നറിയാതെ നിങ്ങൾ എൻ്റെ മോളെ അറസ്റ്റ് ചെയ്യേണ്ട കാര്യമുണ്ടായിരുന്നില്ല മാഡം എന്നും പറഞ്ഞുകൊണ്ട് സുമിത്രയെ നല്ല തക്ക മറുപടി കൊടുക്കുകയാണ്. എനിക്ക് അതിനു മുമ്പ് തന്നെ ഈ സച്ചിനെ ഒന്ന് കാണണമെന്നും പറയുകയാണ്. അങ്ങനെ സച്ചിൻ്റെ മുന്നിലേക്ക് നേരെ സുമിത്ര ചെല്ലുകയാണ്. അപ്പോൾ സുമിത്രയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സച്ചിനാണെങ്കിൽ തലയും കുനിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ശീതളനാണെങ്കിൽ ആകെ അരിശം വരുന്നുണ്ട്, കാരണം സച്ചിൻ ഇങ്ങനൊരു ഗ്യാങ്ങിപ്പെട്ട ഒരാളാണെന്ന് ഇപ്പോഴാണല്ലോ നമ്മുടെ ശീതള ശരിക്കും അങ്ങോട്ട് മനസ്സിലാക്കുന്നത്. അങ്ങനെ നേരെ സുമിത്ര ചെന്നിട്ട്, എന്നാലും നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു എൻ്റെ മകളുടെ പിന്നാലെ നടക്കാനായിട്ട് പാടില്ല, നിന്നെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളെല്ലാം ഞാൻ ഇവളെ പറഞ്ഞ് ബോധിപ്പിച്ചതാണ്, പക്ഷേ എന്നിട്ട് പോലും എൻ്റെ മോൾ അത് വിശ്വസിക്കാനായിട്ട് തയ്യാറായില്ല. നീ പറഞ്ഞ ഓരോ വാക്കുകളും ഓരോ വാഗ്ദാനങ്ങളും മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ നീ നല്ലവരാണെന്ന് എൻ്റെ മോള് വിചാരിച്ചു. അതെല്ലാം എൻ്റെ മോളുടെ തെറ്റ്, പക്ഷേ ഇനിയും ഞാൻ പറയുന്നു എൻ്റെ മോളെ ശല്യപ്പെടുത്താനായിട്ട് പാടില്ല. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഈ സച്ചിനാണെങ്കിൽ, ആൻറ്റി ഞാൻ ഇപ്പോഴും പറയുന്നു ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. നീയൊരു തെറ്റും ചെയ്യാത്തത് കൊണ്ടാണ് മയക്കുമരുന്ന് കേസിൽ നിന്നെ പോലീസ് പിടിച്ച് അകത്തിട്ടിരിക്കുന്നത്. ആൻറ്റി ഞാൻ പറയുന്നത് വിശദമായിട്ട് തന്നെ കേൾക്കണം, അതിന് ചില കാരണങ്ങളൊക്കെ ഉണ്ട്. വേണ്ട, നിന്റെ ഒരു കാരണവും ഇനി കേൾക്കേണ്ട ആവശ്യമില്ല സച്ചിൻ എന്നും അവിടെ പറയുകയാണ്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശീതളേ നിനക്കിപ്പോൾ കാര്യങ്ങളെല്ലാം മനസ്സിലായല്ലോ. മനസ്സിലായമ്മേ, എനിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായെന്നും ശീതളും തുറന്നടിച്ച് പറയുകയാണ്. അങ്ങനെ നമ്മുടെ സി എ സാറുടെ കാലും കൈയൊക്കെ പിടിച്ചിട്ട് ശീതളോട് ശീതളുടെ സത്യാവസ്ഥ മുഴുവനും തെളിയിച്ചിരിക്കുകയാണ്. അപ്പോൾ ശീതളും പറയുകയാണ്, എനിക്കും ഈ കാര്യത്തെക്കുറിച്ച് അറിയാൻ പാടില്ലായിരുന്നു സാർ, എൻ്റെ അമ്മയും അതേപോലെ തന്നെ രോഹിതങ്ങളും എല്ലാവരും എന്നോട് പറഞ്ഞിരുന്നു സച്ചിനൊരു മയക്കുമരുന്ന് ഗ്യാങ്ങിൻ്റെ കണ്ണിയായിരുന്നു, പക്ഷേ എനിക്കിതിൽ യാതൊരു പങ്കുമില്ല സാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സി എസ് ആറോട് പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സി എസ് ആറാണെങ്കിൽ ശരി ഇപ്പോൾ പോയിക്കോ, പക്ഷേ ഞാൻ വിളിക്കുമ്പോഴൊക്കെ ഇങ്ങോട്ട് വന്നിരിക്കണം ശീതളെന്നും പറയുകയാണ്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എല്ലാത്തിനും സമ്മതം മൂളി സുമിത്ര ശീതളയും കൊണ്ട് നേരെ പോവുകയാണ്. അപ്പോഴും ശീതളനെ വീട്ടിൽ കൊണ്ടുപോയി ഒരുപാട് ഉപദേശിക്കുകയാണ്. ദേ നിനക്കിപ്പോൾ മനസ്സിലായല്ലോ മോളെ, ഇനിയെങ്കിലും അമ്മ പറയുന്നത് കേൾക്കണം എന്നും പറഞ്ഞ് സുമിത്ര കുറേ കാര്യങ്ങളും പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ്. ശീതളിരുന്ന് ഇങ്ങനെ പൊട്ടിക്കരയാണ്. ഇതെല്ലാം അറിഞ്ഞ വേദികയാണെങ്കിൽ വളരെയേറെ സന്തോഷവും, ഏതായാലും സച്ചിനെ അറസ്റ്റ് ചെയ്തല്ലേ, ശീതളയെ അറസ്റ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നേരെ സരസ്വതി അമ്മയുടെ കോള് വരികയാണ്. മോളെ നീ അറിഞ്ഞോ, ദേ ശീതളയും കൊണ്ടാണ് ആൾ വന്നിരിക്കുന്നത്. ശീതളയും കൊണ്ട് വന്നെന്നോ? അതെ, സച്ചിൻ അവിടെ ജയിലിനുള്ളിൽ തന്നെയാണ്, പക്ഷേ ശീതളയും കൊണ്ട് അവൾ ഇങ്ങോട്ട് വന്നിരിക്കുകയാണെന്നും പറയാണ്. അതെങ്ങനെ സാധിച്ചു അമ്മേ? പക്ഷേ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്തെന്നാണല്ലോ കേട്ടത്. അതെ, ശീതള നിരപരാധിയാണെന്ന് മുന്നിൽ തെളിയിച്ചു. സുമിത്രക്ക് അതുമാത്രം മതിയല്ലോ. പിന്നെ ഈ സച്ചിനുമായിട്ടുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിക്കാൻ വേണ്ടി തന്നെ എല്ലാം കരുതൽ കൂട്ടി ചെയ്തിരിക്കുകയാണ് നമ്മുടെ സുമിത്ര. അതുകൊണ്ട് ഇനിയൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. ശേ, അത് വളരെ മോശമായി പോയല്ലോ മേ. കാരണം അവ രണ്ടുപേരും കുടുങ്ങി സുമിത്രയുടെ സന്തോഷം ഇല്ലാതാക്കുക എന്നത് മാത്രമായിരുന്നു എൻ്റെ മനസ്സിലാഗ്രഹം. പക്ഷേ സച്ചിനെ മാത്രം പിടിച്ചു വെച്ച് ശീതളെ വിട്ടത് ഒട്ടും ശരിയായില്ലമ്മേ. ഇനി ഇതിനുള്ള പ്രതിവിധി എന്താണ് മോളെ? ഇവിടെ ഭയങ്കര ആഘോഷം നടക്കാൻ പോവുകയല്ലേ, തിരുവോണം വരികയല്ലേ. അപ്പോൾ തിരുവോണം നാളിൽ അടിച്ച് പൊളിക്കാൻ വേണ്ടി തന്നെയാണ് ഇപ്പോൾ സുമിത്രയുടെ സന്തോഷം തിരികെ കിട്ടിയിരിക്കുകയാണ്. മകള് ഇനി ഒരുത്തൻ്റെയും പിന്നാലെ പോകില്ല. ഒരുത്തൻ്റെ പിന്നാലെ പോയതിന് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്, പക്ഷെ ഇവരുടെയൊക്കെ സന്തോഷം കാണുമ്പോൾ എനിക്കങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല മോളെ എന്നും സരസ്വതി അമ്മ പറയുകയാണ്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വേദിക അങ്ങനെ സന്തോഷം അനുഭവിക്കാനായിട്ട് സാധിക്കില്ലമ്മേ. അത് ഞാൻ അനുഭവിക്കാനായിട്ട് വിട്ടുകൊടുക്കുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാമെന്നും പറയുകയാണ്. അങ്ങനെ നമ്മുടെ ശീതളാണെങ്കിൽ ദുഃഖം സഹിക്കാൻ പറ്റാതെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇപ്പോഴും സച്ചിനെക്കുറിച്ച് ഇങ്ങനെ കേട്ടിട്ട് വിശ്വസിക്കാൻ പറ്റില്ല. അവനെ തന്നെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്, അവൻ എന്തിനാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്, അങ്ങനെയൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തിരുവോണ നാൾ അവിടെ എത്തുക തന്നെ ചെയ്യുകയാണ്. തിരുവോണ നാൾ എത്തുമ്പോഴേക്കും നമ്മുടെ സച്ചിൻ
സച്ചിനെ ഏതോ ഒരു ജാമ്യത്തിൽ ഇങ്ങനെ വിടുകയാണ്. വിട്ടതിന് ശേഷം സച്ചിൻ നേരെ ശീതളിനെ വിളിക്കുകയാണ്. അപ്പോൾ ശീതളിനെ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്തിനാ സച്ചിൻ, നീ എന്തിനാ ഇപ്പം എൻ്റെ ഫോണിലേക്ക് വിളിച്ചതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഫോണൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്, ഏതായാലും പ്രശ്നങ്ങളെല്ലാം ഒഴിഞ്ഞല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഞാൻ പറയുന്ന മുഴുവനും സത്യമാണ് ശീതൾ. കാരണം യഥാർത്ഥത്തിൽ എന്താ നടന്നതെന്നും തൻ്റെ കുടുംബത്തിലെ ദുഃഖം എന്താണെന്നും തൻ്റെ അമ്മയ്ക്ക് സുഖമില്ലാത്തൊരു വിവരവും ഈ ശീതളെ പറഞ്ഞ് ബോധിപ്പിക്കുകയാണ്. അതും കൂടി കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശീതളിന് സങ്കടം സഹിക്കാനായിട്ട് പറ്റുന്നില്ല. സച്ചിൻ, എനിക്ക് നിന്നെ ഇപ്പം തന്നെ കാണണം സച്ചിൻ എന്ന് പറയണം. അപ്പോൾ തിരുവോണ നാളാണ് ആ സമയത്ത്. അപ്പോൾ ആരെയും കാണാതെ നമ്മുടെ ശീതള് അവിടെ നിന്ന് മുങ്ങുകയാണ്. അപ്പോൾ അവിടെ നിന്ന് മുങ്ങിക്കഴിഞ്ഞ് പെട്ടെന്ന് ഈ സച്ചിൻ്റെ അടുത്തേക്ക് പോയി. അപ്പോൾ ഇവരെല്ലാവരും ഇതൊന്നും കാണുന്നുമില്ല. എല്ലാവരും സദ്യ ഉണ്ടാക്കുന്നതിലും പൂക്കളിടുന്നതിലും ഒക്കെ. അപ്പോൾ ശീതളിൻ്റെ കാര്യത്തെക്കുറിച്ച് ആരും നോക്കുന്നുമില്ല. അങ്ങനെ ശീതള അവിടെ നിന്ന് മുങ്ങുക തന്നെ ചെയ്യുകയാണ്. അങ്ങനെ സച്ചിൻ്റെ അടുത്ത് എത്തിയ ശീതളാണെങ്കിൽ, സച്ചിൻ ദേ ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല സച്ചിൻ, ഒന്നെങ്കിൽ നമ്മൾക്ക് ഒരുമിച്ച് ജീവിക്കണം അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് മരിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇവ രണ്ടുപേരും നേരെ കടപ്പുറത്തേക്ക് പോവുകയാണ്. ദേ ശീതളെ, നിനക്ക് മരിക്കാൻ പേടിയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, ഇല്ല സച്ചിൻ, എനിക്ക് നിന്നോടൊപ്പം മരിക്കാനായിട്ട് ഒരു പേടിയില്ല. നമ്മളെ ആരും ജീവിക്കാൻ അനുവദിക്കില്ല സച്ചിൻ, അതുകൊണ്ട് നമുക്ക് മരിക്കാം. അപ്പോൾ ശീതളിൻ്റെ വാക്കുകളും കണ്ണീരൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സച്ചിനും ഒരുപാട് സങ്കടം തോന്നുകയാണ്. ശരി, എങ്കിൽ പിന്നെ നമുക്ക് നമ്മുടെ ജീവിതം കൂടെ അവസാനിപ്പിച്ചേക്കാം. പക്ഷേ ഒരിക്കലും ചെയ്യാത്ത തെറ്റിന് കുറ്റം ഏറ്റുവാങ്ങാൻ എനിക്ക് കഴിയില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇവർ ചാടാനായിട്ട് ഇങ്ങനെ ഒരു പാറയുടെ മോളിൽ പോയി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് ഈ കുടുംബത്തിൽ ഭയങ്കര ആഘോഷമാണല്ലോ. ആ സമയത്ത് ശീതളിനെ കുറിച്ച് അന്വേഷിക്കുകയാണ്. ഇത് എവിടെ പോയി ശീതള്? അവൾ ഒരുങ്ങിയായിരിക്കും. അപ്പോൾ റൂമിൽ പോയി നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ശീതളെ ആരെയും കാണാനും ഇല്ല. അപ്പോൾ ഈ സംഭവം സുമിത്രയ്ക്ക് അറിയണം. അപ്പോൾ സുമിത്ര അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സുമിത്രയ്ക്കാണെങ്കിൽ ആകെ സങ്കടം തോന്നുകയാണ്. ദൈവം, അവൾ എൻ്റെ മോൾ ഇത് എവിടെ പോയി എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ആകെ ടെൻഷൻ. അങ്ങനെ പ്രതീക്ഷും അതേപോലെ തന്നെ അനിരുദ്ധും ശ്രീയും ഒക്കെ അന്വേഷണം തുടങ്ങിയാണ്, എവിടെയാണെങ്കിലും കണ്ടെത്തണവരെന്നൊക്കെ വിചാരിച്ച്. അപ്പോൾ പ്രതീക്ഷിച്ച ഡൗട്ട്, ഇനി സച്ചിനൊപ്പം പോയോ, ഇനി ബീച്ചിലുണ്ടായിരിക്കും എന്നൊക്കെ ചിന്തിച്ച് ഇവർ ബീച്ചിലേക്ക് പോവുകയാണ്. അപ്പോൾ നോക്കുമ്പോഴാണ് ആ വലിയൊരു കാഴ്ച ഇവർ കാണുന്നത്. കാരണം രണ്ടെണ്ണവും കൂടി പാറയുടെ മോളിൽ കയറി നിന്ന് ആ കടലിലേക്ക് ചാടാനുള്ള തയ്യാറെടുപ്പെടുത്ത് നിൽക്കുകയാണ്. അങ്ങനെ അവർ കടലിലേക്ക് ചാടാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും വേണ്ട മോളെ ശീതള എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സിദ്ധാർത്ഥം എല്ലാവരും കൂടി ഓടിക്കൂടി വരികയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരെയും പെട്ടെന്ന് പിടിച്ച് മാറ്റുകയാണ്. നീ എന്താ മോളെ കാണിച്ചതെന്ന് ചോദിക്കുകയാണ്. ദേ അച്ഛ, സച്ചിന് ഒരു തെറ്റും ചെയ്തിട്ടില്ല അച്ഛ, സച്ചിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഒരുപാട് എക്സ്ക്യൂസസ് മുഴുവനും പറയുകയാണ്. നിനക്ക് ഇത്രയൊക്കെ സമാധാനമായിട്ട് നിന്നെ പോലീസ് പിടിച്ചിട്ട് പോലും, നീ എന്തിനാണ് ഇവളുടെ പിന്നാലെ വീണ്ടും നടക്കുന്നത്? ഇവളുടെ ജീവിതം തുലയ്ക്കാൻ വേണ്ടിയാണോ സച്ചിൻ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സച്ചിനാണെങ്കിൽ ഇവരുടെ മുന്നിലിരുന്ന് കരയാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നും അല്ല നടന്നതെന്നും പറഞ്ഞുകൊണ്ട് കുടുംബത്തിലെ സകല കാര്യങ്ങളും സച്ചിൻ ഇവരുടെ മുന്നിൽ വെളിപ്പെടുത്തുകയാണ്. എൻ്റെ അമ്മയ്ക്ക് സുഖമില്ല, എനിക്ക് വരുമാനമില്ല, എങ്ങനെയെങ്കിലും എൻ്റെ അമ്മയെ ചികിത്സിച്ച് ഭേദമാക്കണം, എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഇതെല്ലാം ചെയ്തത്, അല്ലാതെ മനഃപൂർവ്വം അല്ല അങ്ങളെ എന്നും പറഞ്ഞുകൊണ്ട് തൻ്റെ സങ്കടങ്ങൾ മുഴുവനും പറയുകയാണ്. അപ്പോൾ സച്ചിൻ്റെ ആ സങ്കടം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സഹിക്കാനും പറ്റുന്നില്ല. അങ്ങനെ എല്ലാ നമ്മുടെ സച്ചിനെയും കൊണ്ട് നേരെ വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിലേക്ക് പോയി കഴിഞ്ഞപ്പോഴേക്കും സുമിത്രയോടും കാര്യങ്ങളെല്ലാം പറയുകയാണ്. അപ്പോൾ ശീതളിൻ്റെ സങ്കടവും സച്ചിൻ്റെ സങ്കടവും ഒക്കെ ഇവർ തിരിച്ചറിയുകയാണ്. അപ്പോൾ ശീതളോടാണെങ്കിൽ, മോളെ അപ്പോൾ സച്ചിനെ നിനക്ക് ഇനി ഉപേക്ഷിക്കാൻ പറ്റില്ലെന്നാണ്, ഇല്ലമ്മേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോഴും സച്ചിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളെല്ലാം സുമിത്ര അന്വേഷിക്കുകയാണ്. കാരണം ഇവൻ പറഞ്ഞത് മുഴുവനും സത്യമാണെന്ന് അറിയണ്ടേ. അപ്പോൾ ഇവൻ പറഞ്ഞത് മുഴുവനും സത്യമാണെന്ന് സുമിത്ര ആ നിമിഷം തന്നെ മനസ്സിലാക്കുകയാണ്. അപ്പോൾ ശീതളിനൊരു വാക്കും കൊടുക്കുകയാണ്. ഏതായാലും നീ ഓണക്കോടികളെല്ലാം എടുത്തിട്ട് ഇന്ന് തിരുവോണമല്ലേ, ഇതിവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട എന്നും പറയുകയാണ്. ഏതായാലും നിൻ്റെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ ശീതള എന്നും ശീതളിൻ്റെ മുന്നിൽ പറയുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും ഭയങ്കരേറെ സന്തോഷം. അങ്ങനെ തിരുവോണം അടിച്ചു പൊളിച്ച് ആഘോഷിക്കുമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പോലീസിൻ്റെ വരവ്. അപ്പോൾ പോലീസ് സച്ചിനെ തിരക്കി വരികയാണ്. അപ്പോൾ പോലീസിനോട് കാര്യങ്ങളെല്ലാം നമ്മുടെ സുമിത്ര വിശദീകരിച്ച് തന്നെ പറയുകയാണ്. ഇതും കൂടി കേട്ട് കഴിഞ്ഞപ്പോഴേക്കും CSR ഏകദേശം കാര്യങ്ങളെല്ലാം മനസ്സിലാകുകയാണ്. ഏതായാലും ഇനിയിപ്പോൾ യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ മയക്കുമരുന്ന് കേസിൽ മയക്കുമരുന്ന് ഇവൻ വിറ്റിട്ടുണ്ട്. പക്ഷേ അതിനെ തുടർന്ന് ഇവനെ ചില കാര്യങ്ങൾ നടപടികൾ എടുക്കേണ്ടതുണ്ട്. ഇനിയിപ്പോൾ അതിനുള്ള വഴി എന്താണെന്ന് ഞാൻ നോക്കിക്കോളാം എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സന്തോഷം മുടക്കേണ്ടെന്നും പറഞ്ഞുകൊണ്ട് CSR പോവുകയാണ്. അങ്ങനെ അടിച്ചു പൊളിച്ച് ഓണാഘോഷം പുലികളിയും ഒക്കെ ഗംഭീരമാക്കുകയാണ് ആ വീട്ടിൽ. അങ്ങനെ ഇനിയിപ്പോൾ കാണാനായിട്ട് പോകുന്നത് ഒരു അടിപൊളി രംഗം തന്നെയാണ്. അപ്പോൾ ഇനിയുള്ള എപ്പിസോഡുകളും തീർച്ചയായിട്ടും മിസ് ചെയ്ത് കിടക്കണമെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു, സീ അഗൈൻ, ബൈ ബൈ, ടേക്ക് കെയർ.